ഹലോ എല്ലാവർക്കും, വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. കുറേ ദിവസം കൊണ്ട് ഇരണം ഇരണം എന്ന് പറയുന്നൊരു വീഡിയോയാണ് നമ്മുടെ ബ്ലാക്ക് ഹെന്ന, നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് ഹെന്ന വീഡിയോ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് മെയിനായിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ നെറ്റ് കയറുമ്പോൾ അത് നെറ്റിയുടെ ഭാഗത്ത് പെട്ടെന്ന് ഒരുപാട് മുടി വെള്ളയായി പോകുന്നു, അത് ബ്ലാക്ക് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാച്ചുറലായിട്ട് നമ്മൾ ഈ എണ്ണയും ഇൻഡിഗോയും ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ആ മുടി അങ്ങ് വെള്ളയായി പോകുന്നത് എന്താണ്? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പരിഹാരമാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്തു, പക്ഷെ അത് ഒരുപാട് നാൾ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല, അങ്ങ് കുറച്ച് അധികം നാൾ നിൽക്കും, എസ്പെഷ്യലി ഫോർ ജെൻസ്. പിന്നെ ലേഡീസിനായിരുന്നാലും നമ്മുടെ ഈ ഒരു നെറ്റി ഭാഗത്തുള്ള മുടി ഒരുപാട് നരയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഒരു ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറലായിട്ട് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പം രണ്ട് പാക്കറ്റായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 25 ഗ്രാം പാക്കറ്റ്, ഒരു 25 ഗ്രാം പാക്കറ്റ്, ഒറ്റ ഇതിൽ വന്ന് 2 ഗ്രാം, ടോട്ടൽ 50 ഗ്രാം ഉണ്ടാവും. ഇത് നമ്മൾ ഹെന്നയും ഇൻഡിഗോയും അപ്ലൈ ചെയ്യുന്നത് പോലെ മുടിയിൽ മൊത്തം വരി തേക്കൊന്നും വേണ്ട. നമുക്ക് എവിടെയാണോ വൈറ്റ് ഹെയർ അധികമായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഫുൾ വൈറ്റ് ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഞാൻ ഇതിനെക്കാട്ടിലും ഹെന്നയും ഇൻഡിഗോയും ആയിരിക്കും കുറച്ചും കൂടെ ലാഭകരവും, അതായിരിക്കും. കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെന്നയും ഇൻഡിഗോയും തന്നെയാണ് നല്ലത്. ഇത് നിങ്ങൾ കെമിക്കലാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുടി അഴിച്ചു ചിലത് പറയാറില്ലേ, ഹെന്നെ നാച്ചുറലായിട്ടുള്ള ഇങ്ങനെ ഡൈ ഒക്കെ ഉപയോഗിക്കും. ഡൈ എന്നല്ല ഇതിന് പൊതുവെ പറയുന്നത്, ഡൈ അല്ല, ഒരിക്കലും ഡൈ അല്ല ഇത്, ബ്ലാക്ക് കളർ മാത്രമാണ്. നിങ്ങളുടെ തലയ്ക്ക് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കില്ല. ഇതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തല നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം, മുടി നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ എൻ്റെ മുടിയിൽ കാണിച്ചാൽ പലരും പറയും ഇച്ചിരി മുടി നനച്ച മുടിയില്ലല്ലോ, അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ ചെന്ന മുടിയിലാണെങ്കിൽ കുറച്ച് നല്ല വെള്ള മുടിയുണ്ട്, കാണിച്ചു തരാം ഞാനിവിടെ. ഇങ്ങനെ മുകളിലെല്ലാം നല്ലപോലെ വെള്ള മുടിയുണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നല്ലപോലെ വെള്ള മുടിയുണ്ട്. അതിൻ്റെ നരത്തിലെ ബ്ലാക്ക് സൈഡിൽ ഒരു സൈഡിൽ മാത്രം കുറേ വെള്ള മുടിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നല്ലപോലെ ഇത് ഇൻഡിഗോ ഹെന്ന നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ കൊടുക്കാം. ഇത് നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നില്ല. എവിടെയൊക്കെയാണോ വൈറ്റ് ഹെയർ ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താലും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഓക്കെ, ഇത് നമുക്ക് ഇനി എന്തിലും മിക്സ് ചെയ്യാം, എന്തിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്യാം. എങ്ങനെ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഹെൽത്തി ആയിട്ട് മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അലോവേര ജെല്ലം ഉണ്ടല്ലോ, ഇത് നമ്മുടെ തന്നെ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിൽ നമുക്കിത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്കിന്നിന് നമ്മുടെ ഹെയറിന് നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാവും, നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, മുടിക്ക് നല്ലൊരു എന്താ പറയുക ഒരു നാച്ചുറൽ നമുക്കൊരു ഷൈനിങ് കിട്ടും. അത് നമ്മൾ ഈ എന്താ പറയുന്നത് അലോവേര ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് അലോവേര ഉപയോഗിച്ച് മിക്സ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൗഡർ ബ്ലാക്ക് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഹെന്ന പൗഡർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതായത് ഹെന്നയുണ്ട്, നമ്മുടെ ഇൻഡിഗോ ഉണ്ട്, അതുപോലെ തന്നെ ബ്രഹ്മി പൗഡറുണ്ട്, തുളസി പൗഡറുണ്ട്, നീം പൗഡറുണ്ട്, ശീക്കക്കായുണ്ട്, അതുപോലെ തന്നെ അലോവേരയുടെ പൗഡറുണ്ട്. അപ്പോൾ ഈ പൗഡറുകളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഓക്കെ, നോർമൽ നമ്മൾ നാച്ചുറലായിട്ട് കംപ്ലീറ്റ് ആയിട്ടും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് നമ്മുടെ സ്കിന്നിനോ സ്കാൽപ്പിനോ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഹെന്നയല്ല, കെമിക്കൽ ഹെന്നയോ ഇൻഡിഗോയോ അല്ല ഇത്. നാച്ചുറലായിട്ട് നിങ്ങളുടെ ഹെയറിനെ എങ്ങനെ ബ്ലാക്ക് ആക്കാം, എസ്പെഷ്യലി ഫോർ ജെൻസിനാണ്. അപ്പോൾ ആണുങ്ങൾക്കാകുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ ഫുള്ള് ഹെന്നയും ഇൻഡിഗോയും ഒക്കെ ഇട്ടിരിക്കാനുള്ള ഒരു ക്ഷമയം ഉണ്ടാകത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഹെന്ന എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൂടുതൽ നിങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ ഹെന്നയും ഇൻഡിഗോയും ഇടുമ്പോൾ എങ്ങനെയാണ്, ഒരു ദിവസം ഹെന്ന ഇടും, അടുത്ത ദിവസം നമ്മൾ ഇൻഡിഗോ അപ്ലൈ ചെയ്യും. ഇത് അങ്ങനൊന്നും വേണ്ട, ഒറ്റ വാഷ് ഒറ്റ ഇതിൽ മാത്രം നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഒരു 45 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം, അപ്പോഴത്തേക്ക് മുടിയിൽ നല്ലപോലെ കളറ് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് ശീക്കക്കായൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് ഒരു നമ്മൾ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും, മുടി നല്ല സിൽക്കി ആയിട്ട് ഉണ്ടാവത്തില്ലേ, അതേ ഒരു എഫക്റ്റും കിട്ടും. ഒരുപാട് ഡ്രൈ ആയി ഹെയർ ഭയങ്കര ഡാമേജ് ആയി പോകത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷൻ പോകണമെങ്കിൽ നമുക്ക് ഹെന്നയും ഇൻഡിഗോയും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഹെന്ന ഇൻഡിഗോ ഇടുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതാണ് നമ്മുടെ ഹെന്ന. ഹെന്ന ഇപ്പം ഞാൻ അലോവേര ജെല്ലിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ഹെന്ന ഇൻഡിഗോയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെയാണ് ഇൻഡിഗോയുടെ അതേ ഇത് തന്നെയാണ്. ആ സൗണ്ട് എന്ന് പറഞ്ഞോ ഫോൺ അടിക്കുന്നത്. ഇൻഡിഗോയുടെ അതേ ഇത് തന്നെയാണ്, അതേ കളർ തന്നെ വരും. നമ്മൾ ഒരുപാട് നേരം വെച്ചേക്കൊന്നും വേണ്ട, മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ ചെയ്യും. ഇതിനകത്തിപ്പോൾ ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ഫുള്ളായിട്ടും ഇൻഡിഗോ അലോവേര ജെല്ല് മാത്രമേ തേച്ചിട്ടുള്ളൂ കേട്ടോ.
ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ആക്ച്വലി നിങ്ങൾ ബ്രഷ് വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ. ഞാൻ ബ്രഷ് എടുത്തിട്ട് വരാൻ മറന്നുപോയി, കടയിലായിപ്പോയി ബ്രഷ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബ്രഷും ഉണ്ടാവും ഗ്ലൗസും ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്ലൗസ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ്. ഓക്കെ, നമ്മളിത് ഇപ്പോ നിങ്ങൾ കണ്ടല്ലോ, മുമ്പത്തെ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പൊ വെള്ളം മുടി ഇപ്പൊ നനച്ച്, ഹെയർ നല്ലപോലെ നനച്ചു കൊടുക്കണം, നല്ല വാട്ടർ കൺസിസ്റ്റൻറ്റ് അരി കൊടുക്കണം. എന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഡ്രൈ ഹെയറിൽ അപ്ലൈ ചെയ്യരുത്, ഒന്ന് വെറ്റ് ആക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇതുപോലെ നമ്മളിങ്ങനെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ തലമുടിയിൽ മാത്രമല്ല, നമ്മുടെ താടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ താടിയിലൊക്കെ നനച്ച മുടി ഉണ്ടെങ്കിൽ താടിയിലും നല്ലപോലെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളൊരു 45 മിനിറ്റ്സ് തലയിൽ വെച്ചേക്കണം. പെട്ടെന്ന് നമ്മൾ വാഷ് ചെയ്ത് കളയരുത്. നമ്മൾ വെറ്റ് ഹെയർ ആക്കുമ്പോൾ എന്തോ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള വെള്ളം മുടി നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അത് ഫസ്റ്റ് ആദ്യം എവിടെയൊക്കെയാണ് വെള്ളം മുടിയെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ഈ ജെൻസിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ആകെപ്പാടെ കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അപ്പം അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു പ്രതിമാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏ തലയിലെല്ലാം ഓരോ ഓരോ ഗൗരവമായിട്ട് എടുത്ത്, ഇപ്പം ആരെങ്കിലും ഒരാൾ അപ്ലൈ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് തലയിൽ പിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. സാധാരണ നമ്മൾ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ടിട്ടില്ല, ഒരുമാതിരി ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ ഒരു ജെറ്റ് ബ്ലാക്ക് കളറിലിരിക്കുമല്ലോ, ഇത് അങ്ങനത്തെ ബ്ലാക്ക് കളറൊന്നും വരത്തില്ല. നോർമൽ നിങ്ങളുടെ ഹെയറിൻ്റെ കളർ എന്താണോ അതേപോലെ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അതിൽ കൂടുതലായിട്ടൊന്നും വരത്തില്ല, കുറച്ച് കുറച്ചായിട്ട് എടുക്കുക. നല്ല പോലെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെറ്റി ഭാഗത്താണ് നരച്ച മുടി ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ആ ബ്രഷ് എടുത്ത് പതുക്കെ, അതിന് കൂടുതൽ ബ്രഷ് ഉണ്ടാവും, നിങ്ങൾ ആ ബ്രഷ് വെച്ച് പതുക്കെ പതുക്കെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഓരോ മുടി വീതം എടുത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ ഇതെടുത്ത് ഫുള്ളായിട്ട്, അത് ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനത്തെ തലമുടി ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടേ ആ ഒരു 25 ഗ്രാം പാക്കറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല പോലെ എടുത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കറക്റ്റ് 45 മിനിറ്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് 45 മിനിറ്റ്സ് തലയിൽ വെച്ചേക്കാം. ഇപ്പൊ ഞാൻ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടില് ഫുൾ ഹെയറിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. 45 മിനിറ്റ്സ് കഴിഞ്ഞ് നോർമൽ നിങ്ങൾ എന്ത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് നോർമൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകും. നമ്മുടെ ഹാർഷ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകരുത്, നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ശീക്കക്കായ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ബിക്കോസ് ഓൾറെഡി ഇതിനകത്ത് ശീക്കക്കായ് പൗഡർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വാഷ് ചെയ്യേണ്ട. നാച്ചുറൽ ആയിട്ടുള്ള ഈ താളി പോലുള്ള ഷാമ്പുകളൊക്കെ ഉണ്ടല്ലോ, KPS നമ്പൂതിരിസിൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു താളി പോലുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളെ. ഇനി ഒരു 45 മിനിറ്റ്സ് കഴിയട്ടെ, കഴിഞ്ഞാൽ കഴിവതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയർ ആണ്, നിങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ എന്തോരം വൈറ്റ് ഹെയർ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് അല്ലേ ബ്രസ്, ആ ജസ്റ്റ് ഒരു 45 മിനിറ്റ്സേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇവിടെ കണ്ടോ ഒരു മാർക്ക്, പണ്ടങ്ങണ്ട് അറങ്ങണ്ട് അടിച്ചതാ, കണ്ടോ ഫുള്ളോടഞ്ഞിരിക്കുക. എന്തോ പറ്റിയതാ ഇത്? പാസമാ. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരൊറ്റ ബ്ലാക്ക് വൈസ് വൈറ്റ് ഹെയർ പോലും ഇല്ല. ഇവിടെ ആയിരുന്നാലും നോക്കൂ, നമ്മൾ മുമ്പേ കണ്ട വൈറ്റ് ഹെയർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നെറ്റിയുടെ ഭാഗത്തും ഇല്ല. മുടി നല്ല ഒട്ട് റഫല്ല, നല്ല സിൽക്കി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ മുടി. ഇത് നിങ്ങൾക്ക് എന്നും തല കുളിക്കുന്നവർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മാസം ഈസി ആയിട്ട് നിൽക്കും. ഒട്ടും പിന്നെ പുള്ളിയുടെ മുടിയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വെള്ളയാകത്തില്ല, കറുപ്പ്. നമ്മൾ ഞാൻ ഹെന്നയും ഇൻഡിഗോ ഇടുന്ന സമയത്താണെങ്കിൽ ഒരു 1-2 മാസമൊക്കെ നിൽക്കും, കാരണം പുള്ളി ആഴ്ച ദിവസമൊക്കെ തല കുളിക്കാറുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ എപ്പോഴും തല കുളിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടോ. നാച്ചുറലായിട്ട് നമ്മുടെ തല നല്ല നീറ്റായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയർ ജെല്ല്, നമ്മുടെ തന്നെ ഹെയർ ജെൽ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ഹെയർ ജെല്ലാണോ ഉള്ളത്, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് അലോവേര എടുത്തിട്ട് തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം കണ്ടോ. നീറ്റായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ ബ്ലാക്ക് ഹെയർ ആക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള രണ്ട് പാക്കറ്റുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ആ പാക്കറ്റിനകത്തുള്ളത് ഈ ഒരു പാക്കറ്റ് 25 ഗ്രാം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ, ഒത്തിരി ഒന്നും നമ്മൾ എൻ്റെ ആവശ്യമില്ല. ഇത് നല്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒത്തിരി ഉണ്ടാവും, കുറേ വാരി അപ്പി തേക്കൊന്നും വേണ്ട, കുറച്ച് ആവശ്യത്തിന് മാത്രം തേച്ചാൽ മതി. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഒരു പാക്കറ്റ് മാത്രം കട്ട് ചെയ്ത് ഉപയോഗിക്കുക, അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അടുത്തത്. ഇത് നമ്മൾ എന്തിനാണ് കൂടുതലും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ ഹെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളറിൽ
വെയിൽ അധികം അടിച്ചിട്ട് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും തന്നെ നമ്മൾ ഇങ്ങനത്തെ നാച്ചുറൽ പെട്ടെന്ന് കറക്കുന്ന മാതിരിയുള്ള ഹെന്ന യൂസ് ചെയ്യുമ്പോഴല്ല ഇതുപോലെ ബ്ലാക്ക് കളർ കവറിലായിരിക്കും ഇത് വരുന്നത് കേട്ടോ. അപ്പൊ പ്രോഡക്റ്റ് എനിക്കറിയാം ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇത് ആവശ്യം ഉണ്ടായിരിക്കും. നാച്ചുറൽ ആയിട്ട് വേണം. എപ്പോഴും ഒരിക്കലും നിങ്ങൾ അമോണിയ കറന്നിട്ടുള്ള ഹെയർ ഡൈ ഒന്നും തലയിൽ അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഈ പലരും ഈസി വേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കറക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യും, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ 30 മിനിറ്റ്സ് വെച്ചിരുന്നാലും മതി. നാളെ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സ് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് തോന്നുവാണ് നമുക്ക് ഹെന്നയൊക്കെ ഇൻഡ്യൂ ഇട്ട് കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ വിളക്കുവാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഇതുപോലെ തേച്ച് കൊടുത്താൽ നല്ല നീറ്റായിട്ടിരിക്കും. ഇനി നിങ്ങളുടെ നെറ്റിയുടെ മുമ്പിൽ വെളുത്ത് പോകുന്നു എന്നുള്ളൊരു പ്രശ്നമേ വരത്തില്ല. എല്ലാവരും ധൈര്യമായിട്ട് വാങ്ങിക്കാം. താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി, പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.